നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നീ കാരണം വിശാലിന്റെ ജീവൻ അപായം സംഭവിക്കുമെന്ന് അഘോരി സ്വാമികൾ പറഞ്ഞ ആപത് ഘട്ടം കഴിഞ്ഞിരിക്കുന്നു മോളെ. ദൈവമേ, ദൈവമേ, ഇതെന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ പറയുന്നത് സത്യമാണ്. ഇനി മോൾക്ക് ആ ആശങ്കയില്ലാതെ സമാധാനമായി ജീവിക്കാം. വിശാലിന്റെ ജീവന് ഇനി നീ കാരണം ഒരു അപകടവും ഉണ്ടാവില്ല. നിന്റെ പ്രാർത്ഥനയുടെയും നേർച്ചയുടെയും ഫലമാണിത്. എത്ര പ്രതിസന്ധി ഉണ്ടായാലും ഒതിയന്നൂരമ്മ നിന്നെ കൈവിടാതെ കാത്തോളും. നീ ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഈ സന്തോഷവാർത്ത അറിയിക്കാനാ ഞാനിപ്പോ വന്നത്. ഉദയന്നൂരമ്മ നിന്നെയും വിശാലിനെയും അനുഗ്രഹിക്കട്ടെ. ഉദയന്നൂരമ്മേ, നീ തന്നെ തുണ. എന്താ മോനെ? എനിക്ക് അമ്മയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താടാ, എന്തു പറ്റി? ഇവൻ എന്താ പറയാൻ പോകുന്നത്? ഇനി ശേഖരമേനോനെ കുറിച്ച് ചോദിക്കാനാണോ പോകുന്നത്? ഞാൻ ആകെ വിഷമത്തില്. നീ നീ എന്തിനാ വിഷമിക്കുന്നേ? അതിന് മാത്രം എന്ത് പ്രശ്നമാണ് ഇവിടെ നടന്നേ? എന്താ നിന്റെ വിഷമത്തിന്റെ കാരണം? ആരാ എന്റെ മോനെ വിഷമിപ്പിച്ചേ? പാർവതി. പാർവതിയോ? പാർവതിയെ കുറിച്ച് ആലോചിച്ച എന്റെ വിഷമം. അവൾക്ക് എന്തു പറ്റി? നീ തെളിച്ചു പറ മോനെ. അവൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവള് ചില നേരത്ത് വളരെ വിചിത്രമായിട്ട് സംസാരിക്കും പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. എന്നുവെച്ചാ അവള് വളരെ ഹാപ്പി ആയിട്ട് എനിക്ക് വേണ്ടി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തീരെ പ്രതീക്ഷിക്കാതെ ആളാകെ അങ്ങ് മാറും. അവളുടെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അവളോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ ഈ മാറ്റം സംഭവിക്കുന്നത്. ഇന്നലെ രാത്രിയും അവളുടെ ഈ മാറ്റം ഉണ്ടായി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലമ്മേ. ഞാനിപ്പോ ആകെ ടെൻഷനില്. നീ ഇതേക്കുറിച്ച് അവളോടൊന്നും ചോദിച്ചില്ലേ? ചോദിച്ചു, പക്ഷേ അതിനവള് കൃത്യമായ മറുപടി ഒന്നും തന്നില്ല. ഈ ടെൻഷൻ എനിക്ക് മനസ്സിൽ വെച്ചോണ്ടിരിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനിതിപ്പോ അമ്മയോട് വന്ന് പറഞ്ഞത്. എന്റെ മോനെ, നീ അധികം ടെൻഷൻ ആവൂന്നും വേണ്ട. അവള് ഗ്രാമത്തിലൊരു അമ്പലവാസി പെണ്ണായിട്ടല്ലേ വളർന്നത്. അതിൻ്റെതായ ചില പെരുമാറ്റ രീതികള് ഇപ്പോഴും അവളിൽ നിന്നും മാറിപ്പോയിട്ടുണ്ടാവില്ല. ആ, ഏതായാലും നീ ഇതൊരു വലിയ വിഷയമായിട്ട് എടുക്കണ്ട. നിസ്സാരമായിട്ട് കണ്ടാ മതി. ഞാൻ അവളോട് സംസാരിക്കാം. അവളുടെ മനസ്സിലെന്താണെന്ന് ഞാൻ നയത്തിൽ അറിയാൻ ശ്രമിക്കാം മോനെ. നീ ചെല്ലടാ, ചെല്ലു മോനെ. Oh, my God.
സാറ് ആ കാലം നീട്ടി. നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാനേ സാറിന്റെ കാലിലെ മുറിവ് അഴിച്ചു കെട്ടാൻ പോവാ. സാർ ഫയലൊക്കെ നോക്കിക്കോ, സാറിന് ബുദ്ധിമുട്ടാവാതെ ഞാൻ ഈ മുറിവിൽ മരുന്ന് വെച്ചോളാം. പാർവതി, നീ ആ മരുന്ന് ഇങ്ങോട്ട് വെക്ക്. ഇതേ ഞാൻ തന്നെ കെട്ടിക്കോളാം. അത് പറ്റില്ല, ഇതേ എന്റെ കടമയോ, ഇത് ഞാൻ തന്നെ ചെയ്തോളാം. പാർവതി, ഇത് എനിക്ക് കെട്ടാവുന്നല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ, പക്ഷെ ഞാനുള്ളപ്പോ ഇതൊന്നും ചെയ്യാൻ ഞാൻ സാറിനെ അനുവദിക്കില്ല. ഇതൊക്കെ പാർവതിക്ക് പ്രയാസമാവില്ലേ? ഭാര്യ എന്ന നിലയിലെ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഞാൻ ചെയ്യുന്നു. അതൊരിക്കലും എനിക്ക് പ്രയാസമല്ല വിശാൽ സർ, അതെനിക്ക് സന്തോഷം തരുന്ന കാര്യം. ഇപ്പൊ ഇങ്ങനെല്ലാം പറയും, പിന്നീട് മടുപ്പാവും. ഒരിക്കലുമല്ല, സാറിന് വേണ്ടി ജീവൻ പോലും തരാൻ തയ്യാറുള്ളവളാ ഈ പാർവതി. ആ എനിക്ക് സാറിനെ ശുശ്രൂഷിക്കുന്നത് എങ്ങനെ മടുപ്പാവും? ജീവിതാന്ത്യം വരെ സാറിന് വേണ്ടി എന്തിനും ഏതിനും ഞാനുണ്ടാവും. കാണിക്കാം. സാറിന്റെ ജോലി നടക്കട്ടെ, ഞാൻ പോട്ടെ. മെല്ലെ. എന്തിനാ എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്താ മാത്രം പോരാ, ഓഫീസിലെ കാര്യങ്ങൾ കൂടി നോക്കണം. രണ്ടു മാസത്തിനുള്ളിൽ നമ്മുടെ കമ്പനിയെ ലാഭത്തിലെത്തിക്കാനുള്ളതാ. ആ പ്ലാൻ മാത്രം പറഞ്ഞാ പോരാ, അതിനുവേണ്ടി പാർവതിയും വർക്ക് ചെയ്യണം. എന്താ അത് മറന്നുപോയത്? ഏയ്, അത് ഞാൻ മറന്നിട്ടൊന്നുമില്ല. ഈ ഫയലുകളെ പാർവതിയും കൂടി നോക്കണം. ഇതിനുള്ളിൽ എന്താണെന്ന് ഞാൻ പാർവതിക്ക് പറഞ്ഞുതരാം. ദിവസവും ഇവർ തമ്മിലുള്ള പ്രണയവും അടുപ്പവും കത്തിക്കയറുകയാണല്ലോ. ഇത് അവസാനിപ്പിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.